അന്യ സംസ്ഥാന തൊഴിലാളികൾ വീണ്ടും സംസ്ഥാനത്തേക്ക് കൂട്ടത്തോടെ തിരിച്ചു വരുന്നു. ഓരോ ദിവസവും രോഗം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ പോലും രജിസ്റ്റർ ചെയ്യാതെയാണ് ഇവർ സംസ്ഥാനത്തേക്ക് കടന്നു വരുന്നത്. ഇതുമൂലം സംസ്ഥാനത്ത് പ്രത്യേകിച്ച് എറണാകുളത്ത് വൻതോതിൽ രോഗവ്യാപന ഭീതി സൃഷ്ടിക്കുന്നു. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന ഇവർ ക്വാറന്റീൻ നിർദ്ദേശങ്ങൾ പാലിക്കുന്നില്ല. ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ പാലിക്കാതെ ഇവർ പുറത്തിറങ്ങി നടക്കുകയാണ്. മാത്രമല്ല ഇവർ വന്നയുടൻ ജോലിക്കായി പുറത്തിറങ്ങുകയും മാർക്കറ്റുകളിലും കടകളിലുമെല്ലാം കയറി ഇറങ്ങി നടക്കുന്നതും രോഗപ്രതിരോധത്തിന് വെല്ലുവിളിയാണ്. നൂറുകണക്കിന് അന്യ സംസ്ഥാന തൊഴിലാളികളാണ് ഓരോ ദിവസവും സംസ്ഥാനത്തേക്ക് എത്തുന്നത്. വിമാനങ്ങളിലും ചരക്ക് ലോറികളിലും മറ്റുമാണ് ഇവർ ഇവിടേക്ക് വരുന്നത്. നൂറുകണക്കിന് തൊഴിലാളികൾ ദിവസവും എറണാകുളത്തേക്ക് മാത്രം എത്തുന്നുവെന്നാണ് ആരോഗ്യ പ്രവർത്തകരുടെ കണക്കുകൂട്ടൽ. സംസ്ഥാനത്ത് ഇങ്ങനെ എത്തുന്ന തൊഴിലാളികളുടെ യഥാർത്ഥ കണക്കുകളും വിശദാംശങ്ങളും ആരോഗ്യ പ്രവർത്തകർക്ക് ലഭിക്കുന്നില്ല. ഇവർ ഇവരുടെ ക്യാമ്പുകളിലേക്ക് എത്തുകയും ക്വാറന്റൈനിൽ കഴിയാതെ വരികയും ചെയ്യുന്നതോടെ ഈ മേഖലകളിൽ രോഗവ്യാപന ഭീഷണി ശക്തമാവുകയാണ്. കടങ്ങല്ലൂർ പഞ്ചായത്തിൽ ഡൽഹിയിൽ നിന്ന് വിമാനമാർഗം എത്തിയ അതിഥി തൊഴിലാളി ക്വാറന്റൈൻ നിർദ്ദേശങ്ങൾ പാലിക്കാതെ പുറത്തിറങ്ങി നടന്നത് ആശങ്ക സൃഷ്ടിച്ചിരുന്നു. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ആരോഗ്യ പ്രവർത്തകരും പോലീസും എത്തി ഇവരെ വീട്ടിലാക്കി ഗേറ്റ് പൂട്ടുകയായിരുന്നു. പ്രളയക്കെടുതിയിലായ അസം അടക്കമുള്ള അന്യ സംസ്ഥാന തൊഴിലാളികൾ വ്യാപകമായി കേരളത്തിലേക്ക് എത്തുന്നുണ്ട്. വിമാനമാർഗത്തിൽ എത്തുന്നത് കൂടാതെ ചരക്ക് ലോറികളിലാണ് ഇവർ കൂടുതലും കേരളത്തിലേക്ക് വരുന്നത്. കർണാടകത്തിലെയും തമിഴ്നാട്ടിലെയും വിവിധ ചെക്ക് പോസ്റ്റുകൾക്ക് സമീപം ഇവർ വന്ന് തമ്പടിച്ച് കിടക്കും. അതിനുശേഷം ഓരോ ദിവസവും അതുവഴി കടന്നു പോകുന്ന ചരക്ക് ലോറികളിൽ ഇവർ കടന്നുകൂടിയാണ് കേരളത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഒരു കോവിഡ് ടെസ്റ്റോ ഒരു രേഖകളോ ഇല്ലാതെയാണ് ഇവർ ഈ ലോറികളിൽ ഇവിടേക്ക് നുഴഞ്ഞു കയറുന്നത്. ഡ്രൈവർമാർക്ക് ചില്ലറ പൈസകൾ കൊടുത്ത് അവരെ വശത്താക്കിയാണ് ഇവർ ലോറികളിൽ കയറിപ്പറ്റുന്നത്. ഇവർ കോവിഡ് രോഗികളാണോ അല്ലയോ എന്ന് എങ്ങനെ കണ്ടെത്താൻ കഴിയും? സാധാരണഗതിയിൽ കോവിഡ് ടെസ്റ്റ് നടത്തി 48 മണിക്കൂറിനകം സർട്ടിഫിക്കറ്റുമായി വരണമെന്നാണ് നിബന്ധന. മാത്രമല്ല ഇങ്ങനെ വന്നതിന് ശേഷം നിർബന്ധമായും 14 ദിവസം ക്വാറന്റൈനിൽ കഴിയുകയും വേണം. പക്ഷേ ഇതൊന്നും പാലിക്കാതെയാണ് ഇവർ വരുന്നതും ക്യാമ്പുകളിൽ കഴിയുന്നതും ജോലിക്കായി പോകുന്നതും കറങ്ങി നടക്കുന്നതുമെല്ലാം. ഇത് നിയന്ത്രിച്ചെങ്കിലേ പറ്റൂ. ഇവർ വന്നാൽ ഇവരുടെ ക്യാമ്പുകളിൽ മറ്റുള്ളവർ താമസിക്കുന്നതോടൊപ്പമാണ് ഇവർ താമസിക്കുന്നത്. ഇങ്ങനെ ക്യാമ്പുകളിൽ വരുന്നവരെ ആരോഗ്യ പ്രവർത്തകർക്കോ അല്ലെങ്കിൽ നാട്ടുകാർക്കോ കണ്ടെത്താനും പ്രയാസമാണ്. അതിനാൽ നിർബന്ധമായും സംസ്ഥാന ഗവൺമെന്റ് ഇവരുടെ കാര്യത്തിൽ വേണ്ട നടപടി സ്വീകരിക്കേണ്ടതാണ്. ഒരു തീരുമാനം എടുത്തേ പറ്റൂ.